ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് രൂപ എന്ന നടിയുടെ അഭിനയ ജീവിതമാണ്. രൂപാദേവി എന്ന രൂപ ഹൈദരാബാദ് സ്വദേശിനിയാണ്. അവർ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലെ നായികയായും സഹനടിയായും 80s നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായി നായികയായത് തമിഴിലെ ഒരു തലൈ രാഗം എന്ന ചിത്രത്തിലാണ്. അതിലെ നായകനായിരുന്ന ശങ്കറിൻ്റെയും ആദ്യ നായകവേഷമായിരുന്നു അത്. ഒരു പ്രണയകഥയായിരുന്ന ആ സിനിമ റിലീസ് കേന്ദ്രങ്ങളിൽ ഒരു വർഷത്തോളം പ്രദർശിപ്പിച്ച് വൻ വിജയം നേടി. ഈ ചിത്രത്തിലെ സുഭദ്ര എന്ന കഥാപാത്രമായി രൂപയും രാജ എന്ന കഥാപാത്രമായി ശങ്കറും പ്രേക്ഷകപ്രീതി ഏറെ നേടിയെടുത്തു. അതേ വർഷം 1980 മലയാളത്തിൽ തീക്കടൽ എന്ന ചിത്രത്തിൽ രൂപ അഭിനയിച്ചു. ആ ചിത്രത്തിൽ പ്രേം നസീർ, മധു, ശ്രീവിദ്യ, സുകുമാരൻ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. 1980 തന്നെ അമ്പലവിളക്ക് എന്ന ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗീത എന്ന കഥാപാത്രം ചെയ്തു. മധുവും ശ്രീവിദ്യയുമായിരുന്നു അതിലെ പ്രധാന താരങ്ങൾ. ഹൃദയം പാടുന്നു, പപ്പു എന്നീ പടങ്ങളിലും മലയാളത്തിൽ ആ വർഷം ഈ നടി അഭിനയിച്ചിരുന്നു. 18 മുതൽ സിനിമയിൽ കടന്നു വന്ന രൂപ 2 തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിൽ ഏതാനും ചിത്രങ്ങളിൽ സഹനടിയായി അഭിനയിച്ച ശേഷമാണ് ഒരു തലൈ രാഗത്തിൽ നായികയായതും പിന്നീട് മലയാളത്തിലും അഭിനയിക്കാൻ ആരംഭിച്ചതും. 1980 കന്നഡ സിനിമ സിംഹ ജോഡിയിൽ വിഷ്ണുവർദ്ധൻ, മഞ്ജുള എന്നിവർക്കൊപ്പം രൂപ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. നായകൻ വിഷ്ണുവർദ്ധൻ്റെ സഹോദരിയുടെ വേഷമാണ് അതിൽ അവർ ചെയ്തത്. കണ്ണീർ പൂക്കൾ എന്ന തമിഴ് ചിത്രത്തിൽ വിജയൻ, ശ്രീപ്രിയ, രൂപ എന്നിവരാണ് പ്രധാന താരങ്ങൾ. രൂപയുടെ അമ്മ അദ്വാനി ലക്ഷ്മി ദേവിയും ഒരു സിനിമാ താരമായിരുന്നു. കന്നഡ സൂപ്പർ സ്റ്റാറായിരുന്ന ഡോക്ടർ രാജ്കുമാർ 1963 ഒരു ചിത്രത്തിൽ അവരുടെ നായകനായിരുന്നു. പിൽക്കാലത്ത് മകൾ രൂപാദേവിയുടെ നായകനാകാനും ഡോക്ടർ രാജ്കുമാറിന് കഴിഞ്ഞു. കന്നഡയിലെ അക്കാലത്തെ പ്രമുഖ താരങ്ങളായ ഡോക്ടർ രാജ്കുമാർ, കല്യാൺ കുമാർ, വിഷ്ണുവർദ്ധൻ, ശ്രീനാഥ്, അംബരീഷ്, അനന്തനാഗ്, ശങ്കർ നാഗ്, ലോകേഷ് എന്നിവർക്കൊപ്പം അവർ അഭിനയിച്ചിട്ടുണ്ട്. കന്നഡയിൽ നായികയായും ഉപനായികയായും ഏറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. കന്നഡയിൽ അവളാ അന്തരംഗ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 85 ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് രൂപയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാലു ജേനു, ബന്ധന, മലയാളി ഗൂഡികെ, ത്രിശൂല, ആഹൂതി, ധർമ്മ എന്നിങ്ങനെ ധാരാളം നല്ല ചിത്രങ്ങളിൽ കന്നഡയിൽ അവർ അഭിനയിച്ചു. തമിഴിൽ മൗനയുദ്ധം, എങ്കമ്മ മഹാറാണി, അൻട്രു മുതൽ ഇൻട്രു വരെ, കനവുകൾ, കർപ്പനകൾ, രാഗം തേടും പല്ലവി തുടങ്ങിയ പല ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. കനവുകൾ, കർപ്പനകൾ എന്ന ചിത്രത്തിൽ ശരത് ബാബും രൂപയുമാണ് നായികാ നായകന്മാർ. 1982 ചിത്രമാണ് അത്. മലയാളത്തിൽ ആമ്പൽപ്പൂവ്, എനിക്കും ഒരു ദിവസം, ചിലന്തിവല, കൂടും തേടി, പതിരച്ചിറ്റ, അപ്പു തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിരുന്നു. ജനപ്രിയ ഗാതികൻ ബി സാംബശിവൻ നായകനായി അഭിനയിച്ച പല്ലാങ്കുഴി എന്ന ചിത്രത്തിലെ നായിക രൂപയായിരുന്നു. 1990 അപ്പു എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം മലയാളത്തിൽ രൂപ അഭിനയിച്ചിട്ടില്ല. 1989 അഭിനയരംഗത്ത് നിന്ന് പിൻവാങ്ങിയ രൂപാദേവി ഏകദേശം 15 ശേഷമാണ് 2006 വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നത്. കാംലി എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു അത്. അവർ ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും അഭിനയരംഗത്ത് ഉണ്ട്. രൂപാദേവി വിവാഹിതയാണ്, ഒരു കുട്ടിയുമുണ്ട്.